എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് April 4, 2022 മുതൽ April 10, 2022 വരെയുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളാണ്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യം മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന മേടക്കൂർ. സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ ഒരുപാട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളും ചിലവാക്കേണ്ടതിൻ്റെ കുറേ കൂടി അല്ലെങ്കിൽ ഇരട്ടി ഭാഗത്തോളം ചിലവുകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങളുടെ രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. വിശേഷിച്ചും ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങളുടെ സ്ഥലത്തൊക്കെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ പല്ല് സംബന്ധമായ രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ അസ്ഥിരതകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ സ്ഥലം മാറ്റം പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊപ്പോസലൊക്കെ വരും. പുതിയ ചില ചിട്ടകളും ശീലങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. ചില സുഹൃത്തുക്കളിൽ നിന്ന് പോയേക്കാം. പെട്ടെന്ന് തീരുമാനം ക്വിക്ക് ഡിസിഷൻസ് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. കുജസ്തോത്രം ജപിക്കുക, ശിവാഷ്ടകം ജപിക്കുക, നരസിംഹ ഗായത്രി ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കൽ ലോഹിണി മകയിര നക്ഷത്രത്തിന് അരഭാഗം ചേർന്ന ഇടവക്കൂർ പൂർവീക ധനം, പിതൃധനം അല്ലെങ്കിൽ മാതൃധനം, ഭൂമി, വാഹനം, വസ്തു അത്തരം വസ്തുവകൾക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ വരും. ധന ഇടപാടുകൾ വളരെ വേഗത്തിലാക്കാനൊക്കെ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കയ്യിലേക്ക് ലഭിക്കാനാണെങ്കിലും ധനപരമായിട്ടുള്ള മറ്റ് ഇടപാടുകൾക്കും അത് വേഗത്തിലാക്കാനൊക്കെ സാധിക്കും. രോഗാരിഷ്ടതൊക്കെ മാറി ആരോഗ്യം വരുന്നൊരു സമയമാണ്. കോൺട്രാക്റ്റേഴ്സൊക്കെ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ ബില്ലുകളൊക്കെ പെട്ടെന്ന് പാസ്സായി വരാനുള്ള അവസരങ്ങൾ വരും. സ്കിൻ അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും. ഇൻഷുറൻസൊക്കെ സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ കൃത്യമാക്കി വയ്ക്കുക, കറക്റ്റായിട്ടെല്ലാം സൂക്ഷിക്കുക. ശുക്രസ്തോത്രം ജപിക്കുക, അന്നദാനത്തിൽ പങ്കാളിയാവുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മിഥുനക്കൂറാണ്. മകയിര മര തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂർ സന്താനങ്ങളിൽ നിന്നൊക്കെ സഹായമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശത്തു നിന്നൊക്കെ ആണെങ്കിലും സന്താനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ടും ഒക്കെ കിട്ടുന്നൊരു സമയമാണ്. യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ പിന്തുണ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നേരിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയമൊക്കെ ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയിലൊക്കെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നൊരു സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ കഠിനാധ്വാനം കൊണ്ട് വിജയം നേടാനൊക്കെ സാധിക്കുന്നൊരു സമയം കൂടിയാണ്. സുഹൃത്തിൻ്റെയൊക്കെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ജോലിയൊക്കെ ലഭിക്കാനൊക്കെ അവസരം വരും. മതപരമായിട്ടുള്ള ആചാരങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിക്കും. പുതിയ ഹോബി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിദ്യയൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ബുധസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർതം കാൽ പൂയം ഐല്യ നക്ഷത്രം ചേർന്ന കർക്കിടകക്കൂർ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, സന്തോഷം, ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലി സ്ഥലത്ത് മറ്റ് സഹപ്രവർത്തകരുടെ പിന്തുണയൊക്കെ ലഭിക്കുന്നൊരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ സൗഹൃദം മുഖാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ബിസിനസ് തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ ആക്യുറേറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള കൺസൾട്ടേഷൻ എല്ലാം ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങളിലേക്ക് എത്തുക. ഷെയർ മാർക്കറ്റ് വിജയ സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയമാണ്. മാനസികമായിട്ടുള്ള ചെറുച്ച് ടെൻഷനും ഡിപ്രഷനൊക്കെ തോന്നുന്നൊരു സമയം കൂടിയാണ്. ചന്ദ്രസ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നതിന് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് ചിങ്ങക്കൂറും ധനപരമായിട്ടുള്ള ബാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കുക. നിയമപ്രശ്നങ്ങളൊക്കെ മാറി സമാധാനം വരും. ദഹന സംബന്ധമായിട്ടുള്ള രോഗാരിഷ്ടതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ അലസത ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ചോളുക. ഇപ്പോൾ പഠിക്കുന്നത് പൂർണ്ണമായും നാളത്തേക്ക് ഒരു ഭാവി കാലത്തേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അവസരങ്ങളുണ്ടാകും. ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചുറ്റുവട്ടങ്ങൾ അല്ലെങ്കിൽ മേലധികാരികളുടെയൊക്കെ കാര്യ ജോലികളിലൂടെ ഏറ്റെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സമയം, സ്ഥലം എന്നിവയിലൊക്കെ മാറ്റമോ ഒക്കെ ഉണ്ടാവാം. യാത്രകൾക്കായിട്ട് ചിലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായിട്ടൊക്കെ കാണാൻ, അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ദേഷ്യം പരമാവധി നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ആദ്യത്തെ സ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതിനാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അത്ത കന്നിക്കൂറാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന കന്നിക്കൂർ വാഗ്വാദങ്ങൾ, വഴക്കുകൾ, പരദൂഷണം പറയുന്നതൊക്കെ പരമാവധി ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക.
പ്രത്യേകിച്ച് ധനത്തിൻ്റെ പേരിലുള്ള കലഹങ്ങളിൽ നിന്ന് അകന്ന് പൂർണ്ണമായി അകന്ന് നിൽക്കുക. ഉന്നതരിൽ നിന്നൊക്കെ സഹായമൊക്കെ ലഭിക്കുന്ന അവസരമൊക്കെ ഉണ്ടാകും. മാതാവിൻ്റെ രോഗാഷ്ടതകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസലുകളൊക്കെ വരികയും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ വിവാഹം നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. വൈദ്യുതി, അഗ്നി എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തേറെ ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ നിന്നും ഒരു കാരണവശാലും കടം, ധനപരമായിട്ടുള്ള കടങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക, കടം വാങ്ങിക്കാതിരിക്കുക. ബുദ്ധസ്തോത്രം ജപിക്കുക, ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവസഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത തുലാക്കൂറാണ് ചിത്രര ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന തുലാക്കൂർ. ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലയളവാണ്. ചെറിയൊരു കാര്യം പോലും നിങ്ങൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തേക്കാം. അത് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും ഒരു പരിധി വിട്ട് രക്ഷപ്പെട്ട് പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ ടെൻഷൻ മുഖാന്തരം പരീക്ഷകളിലൊക്കെ എഴുതാനൊക്കെ ഒരു ടെൻഷനൊക്കെ കാരണം നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുന്നൊക്കെ നോക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിച്ചത് പൂർണ്ണമായും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ഓഫീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ മേലധികാരിയുടെ ഒരു സഹായം ലഭിക്കുന്നത് വഴി പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാം ശരിയാവും. ബാങ്കിങ് സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മേലധികാരികളുടെ ഒരു കൺസെൻറ്റ്, ഒരു അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം അല്ലെങ്കിൽ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം തീരുമാനങ്ങളിലേക്ക് എടുക്കുക. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ശുക്രസ്തോത്രം ജപിക്കുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവാഷ്ടകം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് വൃശ്ചികക്കുറാണ് വിശാഖം കാൽ അനീഴം കേട്ട ചേർന്ന വൃശ്ചികക്കുറ. തർക്കങ്ങളിൽ വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, തർക്കങ്ങൾ, കേസുകൾ, നിയമപ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന അത് വേഗത്തിലാവും. ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ്, മറ്റ് നിക്ഷേപങ്ങളൊക്കെ ഒരു ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു സമയമാണ്. വളരെ ആലോചിച്ച് മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. സന്താനത്തിൻ്റെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ധനം സമാഹരിക്കാനൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. ലൈസൻസ് അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുക, എല്ലാം ശരിയാക്കി വയ്ക്കുക. കാഴ്ച സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗാഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. കുജസ്തോത്രം ജപിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, നാഗർക്ക് വഴിപാടുകൾ നടത്തുന്നതിനാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ധനുക്കൂറാണ് മൂലം പൂരാടം. ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂർ. ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ മധ്യസ്ഥം വഹിക്കാനോ അല്ലെങ്കിൽ ജാമ്യം പണയം പോലുള്ള പരിപാടികളൊന്നും പോയി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രണയ വിഷയങ്ങൾ പ്രശ്നത്തിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു സമയമാണെന്ന് വളരെ ശ്രദ്ധിക്കുക. കൃഷി അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വഴി ആദായങ്ങളൊക്കെ വർദ്ധിക്കും. മാതാവിൻ്റെ ആരോഗ്യ വിഷയങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ കാലതാമസമൊക്കെ കുറച്ച് നേരിട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസ്ഥകൾ വരുന്നതിൽ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ട് കാലതാമസമൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഗുരുസ്തോത്രം ജപിക്കുക, ഭദ്രാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മകരക്കുറാണ് ഉത്രാട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം. തിരുവോണം മവിട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗം ചേർന്ന മകരക്കുറു. കച്ചവടങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ആദായമൊക്കെ വർദ്ധിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ചെറുകിട സംരംഭങ്ങളാണെങ്കിലും വൻകിട സംരംഭങ്ങളാണെങ്കിലും ആവശ്യത്തിന് ഉണ്ടായിക്കൊണ്ടുന്ന ലാഭം കുറച്ച് വർദ്ധിപ്പിക്കുന്ന, ആദായം വർദ്ധിക്കുന്നൊരു സമയമാണ്. മാതൃബന്ധുക്കളിൽ നിന്ന് കലഹങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സന്തോഷപൂർവ്വം നടത്തിയെടുക്കാനൊക്കെ സാധിക്കും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചിലവുകളൊക്കെ ഉണ്ടായേക്കാം. പഴയ കടം, മുൻപ് വാങ്ങിച്ച കടം വീട്ടുപോകാനൊക്കെ സാധിക്കുന്നൊരു സമയം കൂടിയാണ്. ശനി സ്തോത്രം ജപിക്കുക, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക, ശാസ്താവിന് നീരാജനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിലേറെ ചതയം പൂരുട്ടായ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന കുംഭക്കൂർ. ഭൂമി വിൽക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനും അനുകൂലമായിട്ടുള്ളൊരു ഒരു ബയറൊക്കെ വന്ന് അത് വാങ്ങിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ വരും. കുടുംബത്തിലെ കലഹങ്ങളൊക്കെ മാറി സമാധാനമൊക്കെ കയറും. വീട് അതിൻ്റെ സംബന്ധമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ, മേൽക്കൂര സംബന്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇലക്ട്രിക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കയറ്റി ചിലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അലസത മുഖാന്തരം നഷ്ടപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നഷ്ടം വരാനൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് സംബന്ധമായിട്ടുള്ള രേഖകളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. ജോലിയിൽ പരിപൂർണമായിട്ട് സത്യസന്ധരായിരിക്കേണ്ട ഒരു സമയം കൂടിയാണെന്നുള്ളതും ഓർക്കേണ്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ മുഖാന്തരം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വാരസ്യങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. ശനിസ്തോത്രം ജപിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, അന്നദാനത്തിൽ പങ്കാളിയാകുക എന്നതാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത മീനക്കൂറാണ് പൊരുട്ടാദികാൽ ഉത്രട്ടാദി രേവതി നക്ഷത്രം ചേർന്ന മീനക്കൂറു. സന്താനത്തിന് ഉയർച്ചകളും ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, പഠനത്തിൽ മികവൊക്കെ കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. ദാമ്പത്യ കലഹങ്ങളൊക്കെ മാറി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ധനപരമായിട്ടുള്ള വിഷയങ്ങളെ കബളിപ്പിക്കുക, മറ്റൊരാൾ
ധനം മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കണം, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയം. ആരെയും വാക്കുകളുണ്ട് കളിയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടം നൽകിയ ധനത്തിന് മുൻപെപ്പെങ്കിലും കടം നൽകിയ ധനത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഗുരുസ്തോത്രം ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജാതകങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ഓരോ ദിവസവും ഈശ്വര വിചാരത്തോടെ ആരംഭിക്കുന്നതും വിശന്നിരിക്കുന്ന ആർക്കെങ്കിലും ആഹാരമായി നൽകുക തുടങ്ങിയ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ദോഷഫലങ്ങളെ കുറയ്ക്കുമെന്ന് ആചാര്യന്മാരെ അഭിപ്രായപ്പെടുന്നു. സത്കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ കൊറോണ കാലമാണ്, എല്ലാവരും സേഫായിരിക്കുക, മാസ്കും സാനിറ്റൈസറെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ പലപ്പോഴും ഈ രോഗങ്ങളൊക്കെ കാരണം ക്ഷേത്രത്തിനൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പരിഹാരങ്ങളായി പറഞ്ഞിരിക്കുന്ന ദേവതകളെ, അതായത് ദേവതകളെ വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ പരിഹാരം. എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയിലെ നക്ഷത്രഫലവുമായി വീണ്ടും കാണാം. നന്ദി.